Okay, now listen here. The last class we learned about what? You say the answer. In the last class we learned about? We learned about? Yes, Ella. Clear, I can't hear. Indian place value system. International place value system. International. Okay, then? Yeah, good. Expanded form. Yes, yes, yes. Today, large numbers in practice. Okay, then, നല്ല മക്കളാണല്ലോ, ഓർമ്മയുണ്ടല്ലോ എല്ലാം അല്ലേ. Today we are going to learn about estimation. What do you know about estimation? എന്താ മക്കളെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്നത് എന്താ? ഹനറോസ്, ഓക്കെ, അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് ടെൻസിന്റെ റൗണ്ട് ഓഫ് ചെയ്യുന്ന പോലെ അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുന്നതല്ലേ? ഓ ശരി ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലേ? റൗണ്ട് ഓഫ് ടു ഡൗണും റൗണ്ട് ഓഫ് ടു അപ് ടു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്, റൗണ്ട് ഓഫ് ചെയ്യുന്നത്. എന്തിനാ ഇങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താ? വാട്ട് ഇസ് നെസസറി റിവൻ? റൗണ്ട് ഓഫ് നമ്മളെ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ, നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ചില്ലറ പൈസ ഒക്കെ വന്നാൽ അവര് പറയും വേണ്ട എന്ന് പറയും അല്ലേ. എന്തിനാ അങ്ങനെ വേണ്ട എന്ന് പറയുന്നത്? ഏഞ്ചലെ, ഏഞ്ചൽ, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ഓക്കെ, അപ്പൊ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിൽ അത് ചെറിയ തുകയുടെ ആയാലും വലിയ തുകയുടെ ആയാലും ചില്ലറ പൈസ വരുമ്പോൾ അവരതങ്ങ് കളയും അല്ലേ. അപ്പോൾ അങ്ങനെ അതിനാണ് നമ്മൾ പറയുന്നത് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേഷൻ, ഇറ്റ് ഇസ് ഫോർ മേക്ക് കാൽക്കുലേഷൻ ഈസി, കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കടക്കാരൊക്കെ അവർക്ക് ഒരു ദിവസം ഒരുപാട് കണക്കുകൾ ചെയ്ത് ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തേണ്ടി വരും. സോ അവര് എസ്റ്റിമേഷൻ പ്രധാനമായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് വലിയ വലിയ വ്യാപാരികൾ കോഴ്സിന്റെ ലാക്സിന്റെ ഒക്കെ കണക്കാക്കുമ്പോൾ അവർ എസ്റ്റിമേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, കുറെ ഒക്കെ എസ്റ്റിമേഷൻ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മളും ഈ എസ്റ്റിമേഷൻ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യും. ഈ റൗണ്ട് ഓഫ് ചെയ്യാൻ ചില കണ്ടീഷൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഷോപ്പ് ഉടമയ്ക്ക് അല്ലെ നമുക്ക് നഷ്ടം വരും അല്ലെ. കടയിൽ പോയിട്ട് കുറെ പൈസ നമ്മളോട് വേണ്ടെന്ന് അവർ പറഞ്ഞാൽ അവർക്ക് നഷ്ടം വരും. കുറെ പൈസ വേണ്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടം വരും. പിന്നെ നമ്മ പിന്നെ അതുപോലെ നമുക്ക് പിന്നെ അവർ കുറെ പൈസ നമ്മുടെ നിന്ന് എടുത്തു, ഇപ്പം ചില്ലറയാന്നും പറഞ്ഞാൽ അത് പോരാ, എനിക്ക് കണക്ക് കൂട്ടാൻ എളുപ്പമാണെന്നും പറഞ്ഞ് അവർ കുറെ പൈസ എടുത്താൽ നമുക്ക് നഷ്ടം വരും. പക്ഷെ എന്നാൽ കണക്ക് ഈസി, സമയം ലാഭിച്ച് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ എസ്റ്റിമേഷൻ്റെ ആവശ്യം അതാണ്. ഹിയർ നമ്മൾ മൂന്ന് തരത്തിലേക്കാണ് റൗണ്ട് ഓഫ് എസ്റ്റിമേഷൻ നടത്തുന്നത്. Look here, can you see the this estimation chart here? There, can you see? Yes. Okay, good. Angel, is it clear? Okay, good. Look here, number 28. Number 28. Number 28. Number 28 ആകുമ്പോൾ എന്താണ് first step? We are estimating 28 to nearest 10. What? Nearest 10. In order to estimate 28 to its greatest nearest place, here 10, look here, we select a digit in ones place. What? We select digit in ones place. Digit in ones place. That is 8 here. 8 is the digit in ones place. So we I underlined that number there. Look, underlined number there. So that is 8. So then next step is comparing 8 with 5. 5 ആണ് നമ്മൾ 10 ന്റെ കേസിൽ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, 8 ആണ് നമ്മൾ, 5 ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. വി വാണ്ട് ടു കമ്പയർ 8 വിത്ത് 5. ചെക്ക്,
whether 8 is greater or less than 5. If it is greater than 5, we can add 1. If it is less than 5, we can cut it. If it is equal to 5, we can add 1 also. That means here 8 is greater than 5. Isn't it? 8 is greater than 5. Makale, nammale ee 28 enna number ne nearest 10 ilek estimate cheyumbol ee ones inde place ile number maatrame edukkullu. അതുകൊണ്ടാണ് ടീച്ചർ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. അതിനെ 8 കമ്പയർ ചെയ്യുക. 8 5 വലുതാണെങ്കിൽ നമുക്ക് 1 എടുക്കാം. അതായത് 18 പകർപ്പം അതിന് നമുക്ക് റൗണ്ട് ഓഫ് ടു 30 ആക്കാം. ഇപ്പോൾ വിഷമിക്കേണ്ട, മനസ്സിലായില്ല എന്നൊരു സംശയം വേണ്ട. കുറച്ചെണ്ണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവും കേട്ടോ. ദെൻ ലുക്ക് ഹിയർ, നെക്സ്റ്റ് നമ്പർ 145. Here we first estimating this 145 to nearest 10. In this case also we take digit in ones place only. That is, digit in ones place is 5 here. Then we compare 5 with 5. We know 5 is equal to 5. So we can take 1 or we can round off this 100 455 to 150 in the case of rounding this letter to nearest 10. Understand? പറഞ്ഞാലെ 145 എന്ന സംഖ്യനെ നമ്മൾ 10 nearest greater post 10 റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ വൺസിന്റെ പ്ലേസിലുള്ള സംഖ്യ മാത്രം എടുക്കുന്നു. വൺസിന്റെ പ്ലേസ് സംഖ്യ മാത്രം എടുത്തിട്ട് അതിനെ 5 താരതമ്യം ചെയ്യുന്നു. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി nearest to 10 എന്ന് എഴുതി ബ്രാക്കറ്റിൽ ടീച്ചർ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, 5 കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ 5 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് 145 എന്ത് ചെയ്യണം, 45 5 ഈക്വൽ ടു 5 ആണെങ്കിൽ നമുക്ക് 150 ആക്കാം. നെക്സ്റ്റ് സെയിം കേസിനെ വി ആർ 140, in the second step we are estimating or rounding off this 145 to nearest 100. In this case we take 2 digits, that is digits in tens place and ones place also. So look that underlined numbers there, that is 45. Then yes, ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്പർ, ഓക്കെ, ദെൻ 145 ഇല്ലേ, 5 ഈസ് ഈക്വൽ ടു 5, ദാറ്റ് ഇസ് 140. ഇൻ ദി നെക്സ്റ്റ് കേസ് വി ആർ എസ്റ്റിമേറ്റിംഗ് 145 to the nearest 100. In this case we take digits in tens place and fives place also. Okay, ones place also, that is here 45. Next step is comparing 45 with 50. Look there, nearest to 100 and then teacher or 15 kuda koduthittundalle, endu kondana ivada nammal 50 maayittana compare cheynadu kondana. Okay, so we know 45 is less than 50. So we can cut that number and we can round off 145 to 100. That is, 145 we round off 100. We can round off 100. We can round off 100. We can round off 100. Numbers. Next step is comparison. 45 compare it. We know 45 is less than 50. നാം 45 50നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് 100 ആക്കി മാറ്റുന്നു. ഇൻ ദിസ് കേസ് 2936. ഓക്കെ, ഇൻ ദിസ് കേസ് ഫസ്റ്റ് സ്റ്റെപ്പ് വി ആർ കമ്പയറിംഗ് ഓർ റൗണ്ട് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദിസ് നമ്പർ ടു നിയറസ്റ്റ് 10. Here we take only 6, that is
6 is the digit in ones place here. This is the number, okay, here. So then next step is comparison. Compare 6 with 5. We know that 6 is greater than 5. 6 is greater than 5. So we can estimate this number to 2940. മനസ്സിലാകുന്നുണ്ടോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? If it is equal to 50, we can leave 1. If it is greater than 50, we can leave 1. Okay, that is the condition. Here, 45 is less than 50. മക്കളെ ആ സൈൻ നോക്കിക്കേ. സൈനിന്റെ ചെറിയ വശത്ത്, ചെറിയ വെച്ചല്ലേ, എന്താ നമ്മൾ ഗുസ്തി കൂടുമ്പോ ആരാ മക്കളെ വീഴുന്നേ? ബലം കുറഞ്ഞവര്, ചെറിയവരല്ലേ വീഴുവാ. അപ്പോൾ ആ കോർണർ സൈഡിലുള്ളവര് ബല ചെറിയ സംഖ്യയാണ്. ഈ ആ തുറന്നിരിക്കുന്ന സൈനില്ല, സൈനിന്റെ അവിടെ വലിയ സംഖ്യയാണ് കേട്ടോ. അത് ഓർത്തിരിക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ 45 ഈസ് ലെസ് ദാൻ 50. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇൻ ദ കേസ് ഓഫ് 2936, ഇഫ് വി റൗണ്ട് ഓഫ് ദിസ് നമ്പർ ടു ഗ്രേറ്റസ്റ്റ് പ്ലേസ് ഓർ എസ്റ്റിമേറ്റ് ദിസ് നമ്പർ നിയറസ്റ്റ് ടു 100. ഓക്കെ, നമ്മുടെ ഓരോ ഫ്രണ്ട്സ് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാ കേട്ടോ, ഗ്രേസ് കുട്ടി വരുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ 36 ഓക്കെ 2936 is less than 50, so we can avoid it and we can round 2900 to nearest 2900 only, 36 cut off 40. ഇനി ഈ സെയിം നമ്പറിനെ നമ്മൾ 1000-ലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് വി ആർ എസ്റ്റിമേറ്റിംഗ് ഓർ റൗണ്ട് ഓഫ് ദിസ് നമ്പർ ടു നിയറസ്റ്റ് ഗ്രേറ്റസ്റ്റ് പ്ലേസ് ദാറ്റ് ഈസ് 1000, വി കമ്പയർ ദിസ് നമ്പർ വിത്ത് 500. ഇൻ ദിസ് കേസ് 2936, വി ടേക്ക് 3 digits ഇൻ ഹൺഡ്രഡ്സ്, ടെൻ ആൻഡ് വൺസ് പ്ലേസ് and compare this number with 500. If it is greater than 500, we can estimate it to nearest greatest place, that is 3000. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ, 2936-നെ 10-ലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 6 മാത്രം എടുക്കുന്നു, 5-മായി കമ്പയർ ചെയ്യുന്നു, 5-നേക്കാൾ വലുതായതുകൊണ്ട് 36-നെ 40 ആക്കി മാറ്റുന്നു. ഇനി 2936-ലെ 100-ലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ 36-നെ എടുക്കുന്നു, 50 കമ്പയർ ചെയ്യുന്നു, അത് 50-യേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ റൗണ്ട് ഓഫ് ഫിഗർ എടുക്കുന്നു, 2900 മാത്രം എടുക്കുന്നു. ഇനി നിയറസ്റ്റ് 1000-ലേക്ക് ആക്കുമ്പോൾ നമ്മൾ 3 പ്ലേസിലുള്ള നമ്പേഴ്സിനെ എടുക്കുന്നു, ദാറ്റ് ഈസ് 900, 306, അതിൽ കമ്പയർ ചെയ്യുന്നു 500-മായി. അപ്പോൾ 936 500-നേക്കാൾ ഗ്രേറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിന് 3000-ലേക്ക് എസ്റ്റിമേറ്റ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ വിഷമിക്കണ്ട, 1-2 പ്രാവശ്യം അത് കേട്ട് കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് നമ്പർ ഈസ് 32. ഇൻ ദ കേസ് ഓഫ് 32, ഇഫ് വി എസ്റ്റിമേറ്റ് ദിസ് നമ്പർ ടു നിയറസ്റ്റ് 10, we take 2 only because 2 is in ones place. Then comparison, 2 is less than 5, so we avoid it, we round off nearest to 10, that is 30. Arana edakku poikondirikkunnallo. Then in the case of 841, if we estimate 841 to the nearest 10, we take only 1 because 1 is in ones place. So then next step is comparison. We compare 1 with 5. We know 1 is less than 5,
So we round off this number to 840. Then if we estimate 841 to the nearest 100, we take 41. Then comparison, 41 is less than 50, so we avoid it. We get answer 800. Look, next case, next number, that is 2573. In the case of 2573, if we estimate this number to nearest 10, we take 3 because 3 is in ones place. And then comparison, 3 is less than 5, so we can round off this number to 2570. In this case, if we estimate or round off 2570 to nearest 10, we take 73 and compare this with 50. We know 73 is greater than 50, so we round off this number to 2600. If we estimating or round off this 2570 to nearest 1000, we take numbers in 100 place, tens place, and also in ones place, that is 573. Next step is comparison. In this step, we compare 573 with 500. We know that 573 is greater than 500. So we round off this number to 3000. Makale, indha kaathil parnale indha teacher malayalathil parayam kelkam nammale ee 2573 edukkumbole 10 ന്റെ കേസിലാണ് എടുക്കുന്നത് എങ്കിൽ 1 പ്ലേസിലുള്ള നമ്പറിനെ മാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിനെ 5 കമ്പയർ ചെയ്യണം. 5 ചെറുതാണെങ്കിൽ നമുക്ക് അതിനെ കട്ട് ഓഫ് ചെയ്യാം. ഇനി ഈ നമ്പറിനെ നമ്മൾ 100 എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 നമ്പേഴ്സിനെ എടുക്കണം. ആ 2 നമ്പേഴ്സിനെ 50 കമ്പയർ ചെയ്യണം. അത് 50 ഗ്രേറ്റ് ആകുമ്പോൾ നമുക്ക് അതിനെ നെക്സ്റ്റ് 2600 മാറ്റാം. ഇനി ഇതിന് ഈ ഇഫ് വി ആർ എസ്റ്റിമേറ്റിംഗ് 2572 നിയറസ്റ്റ് 1000, വി ടേക്ക് 573. നമ്മൾ എന്താണ് പറയുക, 1000 നിയറസ്റ്റ് 1000 എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 3 നമ്പേഴ്സിനെ എടുക്കും. ഓക്കെ, 3 നമ്പേഴ്സിനെ എടുത്തിട്ട് അതിനെ നമ്മൾ 573 ഗ്രേറ്റർ ദാൻ 500. So estimate 3000 to 3000. Okay, മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ പേജ് നമ്പർ ട്രൈ ദീസ് ഓൺ പേജ് നമ്പർ 19 എക്സസൈസ് 1.3 പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് PDF അയച്ചു തരുമ്പോൾ ആ നോട്ട് തരുന്നതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കും കയ്യിലെടുത്തിരിക്കണം. ടെക്സ്റ്റ് ബുക്കും കയ്യിലെടുത്ത് വെച്ച ശേഷം ഓരോ പേജിലെ വർക്ക് ചെയ്യണം. അല്ലാതെ ടീച്ചർ തരുന്ന നോട്ട് മാത്രം നിങ്ങൾ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം നോക്കിയ ടീച്ചർ പറഞ്ഞു, ട്രൈ ദീസ് ഓൺ പേജ് നമ്പർ 19. ടേക്ക് പേജ് നമ്പർ 19. Take page number 19 in your textbook. Page number 19. Take page number 19. Show me your book. Take page number 19. Yes, good. First number is 28. Round these numbers to the nearest 10. That is a question. First one is 28. ടീച്ചർ ഓൾറെഡി അത് നിങ്ങളുടെ നോട്ടിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്യുക. ഒരു പ്രാവശ്യം മനസ്സിലായാൽ പിന്നെയും ലിങ്കിൽ കയറി ക്ലാസ് കണ്ടിട്ട് അത് ചെയ്യുക. എന്നിട്ട് മനസ്സിലായി ടീച്ചർ വിളിക്കാം. അതുപോലെ തന്നെ പറ പറയാമോ ഏതാ മോളെ ഹോംവർക്ക് ഏതാ ഒന്നുകൂടെ പറയാമോ? ഹോംവർക്ക് പറയുന്ന മോളെ ടീച്ചർ നിങ്ങൾക്ക് തരുന്ന PDF തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ വേണ്ട, നിങ്ങൾക്കൊരു ഞാൻ PDF അയച്ചു തരും ക്ലാസ് കഴിയുമ്പോൾ. അപ്പോൾ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ട്രൈ ദീസ് ഓൺ പേജ് നമ്പർ 19 ആൻഡ് എക്സസൈസ് 1.3.
സോ ദെൻ ഇതിനകത്തും ഈ പേജ് നമ്പർ വൺ എക്സസൈസ് 1.3 കുറച്ചൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടീച്ചർ പറയാം. നോക്കുക, എസ്റ്റിമേറ്റ് പേജ് നമ്പർ 23, പേജ് നമ്പർ 23, പേജ് നമ്പർ 23. ഓക്കെ, എസ്റ്റിമേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് ജനറൽ റൂൾ. വാട്ട് ഇസ് ജനറൽ റൂൾ? വാട്ട് ഇസ് ജനറൽ റൂൾ? ഇൻ ദ പേജ് നമ്പർ 22 ജനറൽ റൂൾ ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോണേ, ആ ട്രൈ ദിസ് എന്ന ബോക്സിന് താഴെയായിട്ട് ഇറ്റാലിക്സ്, അതായത് നമ്മുടെ അക്ഷരങ്ങൾ ചരിച്ച് എഴുതിയിട്ടുണ്ട്. റൗണ്ട് ഓഫ് ഈച്ച് ഫാക്ടർ ടു ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് പ്ലേസ് ദെൻ മൾട്ടിപ്ലൈ ദ റൗണ്ട് ഓഫ് ഫാക്ടേഴ്സ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പ്രൊഡക്ഷന്റെ കാര്യത്തിലും പിന്നെ അഡീഷന്റെ കാര്യത്തിലും സെയിം തന്നെ ഉപയോഗിക്കാം. മുഹമ്മദ് കെ, എന്ത് പറ്റി മുഹമ്മദ് കെ? ഓക്കെ, പറഞ്ഞോ മക്കളെ. ജനറൽ റൂൾ അവിടെ നമ്മുടെ നെക്സ്റ്റ് പേജ് നമ്പർ 22 എഴുതിയിട്ടുണ്ട്. പേജ് നമ്പർ 22 ഇറ്റാലിയൻസിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വിഷമിക്കേണ്ട, ടീച്ചർ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എസ്റ്റിമേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് ജനറൽ. 730 + 998. ഇൻ ദിസ് കേസ് ഫസ്റ്റ് ടേക്ക് 300 and 730. That is a three-digit number. Okay, that is three-digit number. So we can compare it with 50. In the case of two-digit number, compare it with 10 or even estimate to nearest 10. In the case of three-digit number, 100. In the case of four-digit number, 1000. Okay, here it is three-digit number. So we can estimate it to the nearest 100, that is 700. ഓക്കെ, നിങ്ങളുടെ സമയം കഴിയാൻ പോവുകയാണ്. ടീച്ചർ ഇനി കുറച്ച് സമയത്തിൻ്റെ ക്ലാസ് നിർത്തും. ഓക്കെ, അതിന് മുമ്പ് ആരാണ് ആബ്സെൻ്റ്? 12 പേരിൽ ആരാണ് ആബ്സെൻ്റ്? പറഞ്ഞോക്കെ. ആദിത്യനുണ്ട്. ഞാൻ ഹാജർ വിളിക്കാം, ഒന്ന് പറയാം. ആദിത്യൻ, ആദിത്യൻ വന്നായിരുന്നു പോയോ? ആ ഏബൽ, യെസ് മിസ്. ഏഞ്ചൽ, യെസ് മിസ്. അതുൽ, അതുൽ. ആവണി, മിസ്. ആവണി സന്തോഷ്. എഡ്വിൻ, അന്നാറോസ്. പ്രസന്റ് മിസ്. ജോസി ജോസഫ്. മുഹമ്മദ് കെ. ഓക്കെ, അപ്പോൾ 11 പാർട്ടിസിപ്പൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, 12 പാർട്ടിസിപ്പൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി ഇനിയിപ്പം നമ്മൾ ഹോംവർക്കിനെ കുറിച്ച് പറയാണ്. നമ്മുടെ സമയം കഴിയാനായിട്ടുണ്ട്. ഓക്കെ, ലിസൺ ചെയ്യാൻ. ഗ്രൂപ്പിൽ അയച്ചോ? ആ യെസ് യെസ് യെസ്, PDF ആയിട്ട് നിങ്ങൾക്ക് വരും. അതിനകത്ത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, റെഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 796 - 340. ദിസ് ഈസ് ഓൾസോ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ്, സോ വി ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് 100 എസ്റ്റിമേറ്റ്. സോ 796 is greater than 50. സോ വി ക്യാൻ റൗണ്ട് ഓഫ് ഇറ്റ് ടു നിയറസ്റ്റ്, ദാറ്റ് ഇസ് 800 മൈനസ് 340. വി നോ ദിസ് ഈസ് ഓൾസോ ത്രീ ഡിജിറ്റ് നമ്പർ, സോ വി ക്യാൻ ഇറ്റ് വിത്ത് 50. 40 ഈസ് ലെസ് ദാൻ 50, സോ വി ക്യാൻ അവോയ്ഡ് ഇറ്റ്. സോ റൗണ്ട് ഓഫ് ടു 300. അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം കാണുന്നത്. പിന്നെ പ്രത്യേകത ഉള്ളത്, എസ്റ്റിമേഷൻ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് ഇതിനകത്ത് വരുന്നത്. മൾട്ടിപ്ലിക്കേഷനും സെയിം കേസ് തന്നെയാണ് മക്കളെ. മൾട്ടിപ്ലിക്കേഷനും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. അതായത് 578 3 നോക്കുക, 578 × 161
ഇതിനെ സാധാരണ രീതിയിൽ തന്നെ എസ്റ്റിമേറ്റ് ചെയ്ത് റൗണ്ട് ഓഫ് ആക്കിയ ശേഷം സാധാരണ രീതിയിൽ മൾട്ടിപ്ലിക്കേൻ ചെയ്യാം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ആണ്. സം എന്ന് പറഞ്ഞാൽ അഡീഷൻ. ഓക്കെ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നോർമലി സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യുക. അന്നനെ കാണുന്നില്ലല്ലോ. ഓക്കെ, മനസ്സിലായോ? 1, 2, 3, 4 ചെയ്യണം എക്സസൈസ് 1.3. ഒന്ന് ക്ലാസ്സിൽ മനസ്സിലായി, ഒന്നുകൂടെ ക്ലാസ്സിൽ കയറി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇനി ഡൗട്ട്? ആർക്കും സംശയമൊന്നും ഇല്ലേ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? നല്ല മക്കളാണല്ലോ. ഓക്കെ, ഷഹാന ഷെറിൻ, എന്തു പറ്റി ഇപ്പോഴാണല്ലോ മോളെ വരുന്നത്? ഓക്കെ, കഴിഞ്ഞോ? സംശയമൊന്നും ഇല്ല ആർക്കും, എല്ലാം മനസ്സിലായി അല്ലേ? ഒട്ടും സംശയമില്ല. എന്തെല്ലാം മക്കളാ, അതിലും ഒട്ടും സംശയമില്ല. അതുപോലെ ഒന്നും ചോദിക്കാനില്ലേ? അതിനാ ടീച്ചറിന്റെ സമയം നിങ്ങൾക്ക് തന്നത്. എന്തോ അതിനകത്ത് മക്കളെ, അത് ആദ്യം 439 + 334 + 4 അതെ, ആദ്യം 100 എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനുശേഷം സെയിം സംഖ്യനെ 10 എസ്റ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം 100 എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിന്റെ കാൽക്കുലേഷൻ കാണണം. അതിനുശേഷം സെയിം സംഖ്യനെ 10 എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കാണണം. അത്രേ ഉള്ളൂ. രണ്ട് രീതിയിൽ ചെയ്യുന്നത് മാത്രം. മൂന്നാമത്തെയാണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ടീച്ചർ PDF അയച്ചു തരുന്നുണ്ട്, അതിനകത്ത് തന്നെയുണ്ട്. അതിനകത്തെ കണക്ക് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിലെ കണക്കും. ടീച്ചറ് നോട്ട് ബുക്കിനകത്ത് 1, 2, 3 എന്ന സ്പേസ് കാലിയാക്കി വിടുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനാണ്. നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിളായിട്ട് ഓർമ്മ ചെയ്ത് വിടുന്നത്, കേട്ടല്ലോ. നല്ല മക്കൾ എല്ലാവരും തന്നെ നോട്ട്സ് ഒക്കെ ഏകദേശം കമ്പ്ലീറ്റ്. ഒന്ന് രണ്ട് ഒരാളൊക്കെ ഉള്ളൂ തരാത്തുള്ളൂ, കേട്ടോ. എന്നാലും ബാക്കി 9-ാം തീയതി എടുത്തത് കുറച്ച് തരാനാണ്. ടീച്ചർക്ക് കുറച്ചുണ്ടെന്നറിയാം, എന്നാലും എത്രയും പെട്ടെന്ന് ചെയ്തേക്കാം. നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടാവും. നെക്സ്റ്റ് വെനസ്ഡേ കമ്മിങ് ദർ വിൽ ബി ആൻ എക്സാം. ഓക്കെ, ഇത് ആഫ്റ്റർനൂൺ സെഷൻ എക്സാം ഉണ്ടാവും. ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ എന്തോ ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ഉണ്ടാവും. ഇന്നല്ലടാ മക്കളെ, അടുത്ത ബുധനാഴ്ച. അതിലകത്ത് ആ ബ്രാക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. ആ ബ്രാക്കറ്റ്സ് ടീച്ചർ എടുക്കാത്ത നിർദ്ദേശം നമുക്ക് അടുത്ത പാഠത്തിലാണ് ഇതിന്റെ ഉപയോഗം കാര്യമായിട്ട് വരുന്നത്. അതുകൊണ്ടാട്ടോ, നമ്മുടെ ഈ പാഠത്തിൽ ടീച്ചർ ഇച്ചിരി അവോയ്ഡ് ചെയ്ത് പറയുന്ന ബ്രാക്കറ്റ്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ലെസണിലാണ് എടുക്കേണ്ടത്. ബാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് നെക്സ്റ്റ് ക്ലാസ് ടീച്ചർ എടുക്കും. ഇനി നമുക്ക് ഒരു പീരീഡ് ഉണ്ടല്ലോ, 2:30 ക്ലാസ് അല്ലേ. അപ്പൊ റോമൻ ന്യൂമറൽസ് എടുക്കും ടീച്ചറോ. ഇനി റോമൻ ന്യൂമറൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കും. ഡോണ്ട് വറി. പറ. അത്രയും കൂടി ഇല്ല ഇതിനകത്ത്. 5-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഓക്കെ. ടാറ്റാ, ബൈ ബൈ. Bye, miss. Thank you, teacher. Okay.